നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും വീടിനകത്തിരുന്നു മഗരിബിന്റെ ഇശായിന്റെ ഇടയില് അവിടെ ഇരുന്ന് സീരിയല് കണ്ട് സുഖിച്ചപ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്നു ഖുർആൻ ഓതിയവള നീ നിന്നെ ചുമക്കേണ്ടത് ഇവരല്ല നിന്നെ ചുമക്കേണ്ടത് ഇവരല്ല പാച്ചവനെ പിന്നെ ആര് ചുമക്കുമെന്നറിയോ ആകാശത്ത് നിന്ന് വരികയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത അള്ളാന്റെ മലക്ക് വരും പെണ്ണേ നിന്റെ ജനാസ ചുമക്കാ വാപ്പാ വരും വാപ്പാ 70,000 മലക്കുകൾ ഇറങ്ങുകയാണ് ഈ പള്ളിയൊന്നും തികയൂല ഈ പള്ളിയൊന്നും തികയൂല കാരണം നീ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവനാ ഈ പള്ളി മുഴുവനും മലക്കുകൾ വന്ന് നിറയുകയാണ് സിറാജ് വെറുതെ പറഞ്ഞതല്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി 36-ാമത്തെ വയസ്സിൽ വഫാത്തായി 40 കൊല്ലമല്ല 60 കൊല്ലമല്ല 6 കൊല്ലമേ ജീവിച്ചുള്ള ചെറുപ്പക്കാര 36 വയസ്സ് 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി 36-ാമത്തെ കൊല്ലം വല്ല അവിടുന്ന് മരണപ്പെട്ടു പക്ഷേ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങി അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങി റബ്ബേ സഅദിനെ കണ്ടവര് കൊതിക്കുകയാ എന്തൊരു മരണമാ അല്ലാ എന്തൊരു മരണമാ അല്ലാ എന്തൊരു ചിരിയാടാ സഅദ് എന്തൊരു പ്രകാശമാ സഅദ് കണ്ടവര് മുഴുവനും പറയുന്നത് ഇത് മാത്രമാണ് കണ്ടവർ മുഴുവനും കൊതി തോന്നുകയാണ് റബ്ബേ ജനാസ മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചു സഹാബികൾ ചുമക്കുകയാണ് സഹാബത്തു പരസ്പരം പറയുന്നു മയ്യത്തിന് ഭാരമില്ല മയ്യത്തിന് ഭാരമില്ല സഹാബികൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് തള്ള വിരല് കുത്തിയിട്ട് നടക്കുകയാ ഒരു വിരല് കുത്തിയിട്ട് തള്ള വിരല് മാത്രം കുത്തിയിട്ട് നടക്കുകയാ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ഇങ്ങനെ നടക്കുന്നത് എന്തേ നബിയേ സ്ഥലമില്ല സഹാബ സ്ഥലമില്ല സഹാബ ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ വന്നു എന്റെ സഅദിനെ ചുമക്കാ എനിക്ക് നടക്കാ സ്ഥലമില്ല പടച്ചവനെ 5-ാമത്തെ പ്രതിഫലം കേൾക്കണോ ഇവിടെ കബറ് കുഴിക്കുന്നവനെ നിങ്ങൾക്കറിയുമല്ലോ ഈ നാട്ടിലെ കബറ് കുഴിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയുമല്ലോ ചെന്നിട്ട് ചോദിക്കണം ആരെയെങ്കിലും കബറടക്കാൻ കബറ് കുഴിച്ചപ്പോ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ കബറ് കുഴിക്കുന്നവര് തന്നെ പറയും ഇന്ന് പെട്ടെന്ന് കബറ് കുഴിച്ചു ഒരു പ്രയാസമില്ലായിരുന്നു ചിലപ്പോ പറയും ഇന്ന് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു വല്ലാതെ ക്ഷീണമായി പോയി എന്റെ ചെറുപ്പക്കാരാ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറ് കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധം മണ്ണിന് വല്ലാത്ത സുഗന്ധം മണ്ണിന് പോലും സുഗന്ധമാ പെങ്ങള് നിനക്ക് കബറ് കുഴിക്കുമ്പോ നിന്റെ കബറിലെ മണ്ണിന് പോലും സുഗന്ധമാണ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറ് കുഴിച്ചു അവസാനം ഒരുപിടി മണ്ണ് വാരി മടിയിൽ വെച്ചു കബറടക്കിയിട്ട് വീട്ടിലേക്ക് ചെന്നു മണ്ണെടുത്തു മാറ്റി വെച്ചു രാത്രിയായപ്പോ വീടിന്റെ റൂം മുഴുവനും വല്ലാത്ത സുഗന്ധം എവിടെ നിന്നാ പടച്ചവനെ ഈ വീടിനകത്തു സുഗന്ധമടിക്കുന്നല്ലോ ചെന്നു നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കബറിനകത്ത് നിന്ന് കൊണ്ടുവന്ന മണ്ണിരുന്ന് സുഗന്ധമാ
കസ്തൂരിയ പോലെ സുഗന്ധമാണ്. പടച്ചവനെ ഈ ഖബർ കുഴിച്ച മനുഷ്യനുണ്ടല്ലോ, സയ്യിദ് റളിയല്ലാഹു തആല ഇവനെ സ്വപ്നം കണ്ടു. ചോദിച്ചു, സയ്യിദേ എങ്ങനാ മോനെ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? നീ മരിച്ചപ്പോ അല്ലാഹുടെ അർശ് കുലുങ്ങി, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, നിന്റെ മയ്യത്തിന് ഭാരമില്ലായിരുന്നു, നിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നു, നിന്റെ ഖബറിലെ മണ്ണിനു പോലും സുഗന്ധമാ സഅദ്. എങ്ങനെയാ മോനെ, നിനക്ക് ഖബർ വെട്ടി തന്നവനല്ലേ, നിനക്ക് ഖബർ കുഴിച്ചു തന്നവനല്ലേ, എന്നോടൊന്ന് പറഞ്ഞു തരുമോ എന്ന് സ്വപ്നത്തിൽ ചോദിക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, ഞാൻ ഖുർആനിനെ സ്നേഹിച്ചിരുന്നു, ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചിരുന്നു, സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നു, എനിക്കതിനു പകരം എന്റെ റബ്ബ് തന്ന പ്രതിഫലമാ. സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, സ്നേഹിക്കുമോ അല്ലാഹുവിന്റെ ഖുർആനിനെ, സ്നേഹിക്കുമോ നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ, പോതുമോ അല്ലാഹുവിന്റെ ഖുർആനിനെ, ബഹുമാനിക്കുമോ അല്ലാഹുവിന്റെ ഖുർആനിനെ, എങ്കിൽ അല്ലാഹ നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ ആഖിറവും രക്ഷപ്പെടും. അതുകൊണ്ട് നിർത്തുകയാണ്. ഖുർആനിനെ കളിയാക്കിയ, ഖുർആനിനെ നിസാരമാക്കിയ, വൈന തദൂഹും മിനൽ ഹുദാ ഫലൻ യഹ്തദു ഇദൻ നബദാ വമൻ അളിലമ മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്ന മിനൽ മുജ്രിമീന മുൻതതിമൂന വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ദൻകാ وَنَحْشُرُهُ يَوْمَ الْقِيَامَةِ أَعْمَى قَالَ رَبِّ لِمَ حَشَرْتَنِي أَعْمَى وَقَدْ كُنْتُ بَصِيرًا قَالَ كَذَلِكَ أَتَتْكَ آيَاتُنَا فَنَسِيتَهَا وَكَذَلِكَ الْيَوْمَ تُنْسَى ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മുന്നറിയിപ്പ്, അല്ലാഹു പറയുകയാണ് ഏതായത്തെന്നറിയുമോ? പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ആ സ്വഹാബികളിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനതാ വടിയിൽ വെച്ചൊരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. ഒരു നാട്ടിൽ ചെന്നപ്പോ സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണിനോട് പ്രണയം തോന്നി, അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി. ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് പ്രണയം പറയാ തീരുമാനിച്ചു. പ്രായം ചെന്ന സ്വഹാബികൾ പറഞ്ഞു, വേണ്ട മോനെ, ഇത് പാപമാ, ഇത് പാപമാ. ആരും പറയുന്നത് കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ മുന്നിൽ ചെന്നു, എനിക്ക് നിന്നെ വേണം പെണ്ണ്, വല്ലാത്ത സ്നേഹമാണ്, നീയില്ലാതെ എനിക്കിനി ഒരിക്കലും പറ്റില്ല. ആ സമയത്ത് സുന്ദരിയായ യഹൂദിയായ പെണ്ണായിരുന്നവള് അവള് പറഞ്ഞു, നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിൽ വാ, ഇസ്ലാം മതം വലിച്ചെറിയ് എന്നിട്ട് എന്റെ മതത്തിൽ വാ, നമുക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാം. സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണിന്റെ കൂടെ കടക്കാനുള്ള കൊതി കാരണം ഇസ്ലാം മതം വലിച്ചെറിഞ്ഞു, അവളുടെ കൂടെ ജീവിതത്തിലേക്ക് കടന്നുപോയി. സ്വഹാബത്തിന് വല്ലാത്ത ദുഃഖമായി, പോലും പരാജയപ്പെട്ടു. അവസാനം എല്ലാവരും തിരിച്ചുപോയി. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ആ നാട്ടിലൂടെ പണ്ട് യുദ്ധത്തിന് വന്ന ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ അവിടുന്ന് ചിന്തിച്ചു, അല്ലാ പണ്ടൊരു കൂട്ടുകാരൻ മതം മാറി പെണ്ണ് കിട്ടിയല്ലോ, അവനിവിടെ ഉണ്ടല്ലോ, അവനെ കണ്ടുപിടിക്കുകയാണ്. അടുത്ത് ചെന്ന് വിശേഷങ്ങൾ ചോദിച്ചു. അവസാനം പിരിയുമ്പോ അവിടുന്ന് ചോദിച്ചു, ചെറുപ്പക്കാര, നീ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ
പഠിച്ചിരുന്ന ഹാഫിള, നീ ഹാഫിളായിരുന്നല്ലോ, ഖുർആനിന്റെ 114 സൂറത്തുകളും പഠിച്ചവനാണല്ലോ, 1600 പരമ്പരം ആയത്തുകൾ പഠിച്ചവനാണല്ലോ, ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? യഹൂദ മതത്തിലേക്ക് മതം മാറിയ ചെറുപ്പക്കാരനോട് അവിടുന്ന് ചോദിക്കുന്നു, ഏതെങ്കിലും ഒരായത്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി പക്ഷേ ഒരായത്തെനിക്കറിയാം, മറക്കാത്ത ഒരായത്തുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന യുവത്വത്തിനോട് പറയുകയാണ്, സ്കൂളിൽ പഠിക്കുമ്പോ, കോളേജിൽ പഠിക്കുമ്പോ, വീട്ടുകാരില്ലാതെ ഒറ്റയ്ക്കാകുമ്പോ അള്ളാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് ഉല്ലസിക്കുന്ന പെണ്ണ്, മതിമറന്നു ജീവിക്കുന്ന ചെറുപ്പക്കാര, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന മുസ്ലിമേ, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഏതായത്തെന്നറിയുമോ? വത്തകൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ നീയൊക്കെ എവിടെ പോകാനാ നീയൊക്കെ എങ്ങനെ വേണമെങ്കിലും നടന്നോ, ആസ്വദിച്ചോ, അടിച്ചു പൊളിച്ചോ, ഉല്ലസിച്ചോ, സുഖിച്ചോ? പക്ഷേ പറയുകയാ, എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. അല്ല പറയുകയാ, നീ ഓർത്തു വച്ചോടാ പെണ്ണേ, നീ ഓർത്തു വച്ചോ മോളെ, യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഓന്തോടിയാ എവിടെ വരവോടും പഴച്ചൊല്ല പറയുമല്ലോ, അതുപോലെ നിന്നോട് ചോദിക്കുകയാ, നീ പോയാ എവിടെ വരെ പോകുമടി? നീ എവിടെ വരെ പോകുമടാ ചെറുപ്പക്കാരാ? വരുവടാ എന്റെ കാൽച്ചുവട്ടിലു, നിന്നെ ഞാൻ എന്റെ മുന്നിൽ കൊണ്ടുവരും. ഒരു ദിവസം നിന്നെ ഞാൻ തിരിച്ചെന്റെ മുന്നിൽ കൊണ്ടുവരും, അന്ന് ഞാൻ കാണിച്ചു തരാ ഞാൻ ആരാണെന്ന്. നീയൊക്കെ എവിടെ പോയാലും എന്റെ മുന്നിൽ തന്നെ തിരിച്ചു വരും, നിന്നെ ഞാൻ കൊണ്ടുവരും, എന്റെ കാൽ ചുവട്ടിൽ നിന്നെ ഞാൻ കൊണ്ടുവരും, അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാ. ഇന്നാ മിനൽ മുജിദീമീന മുൻതഖിമൂന, ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആരാണെന്നും നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണെന്നും ഞാൻ തന്നെ കാണിച്ചു തരാം, നിന്നെ എന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ല പറയുകയാ, നീയൊക്കെ എന്തു തുടി വേണമെങ്കിലും കാണിച്ചോ, എങ്ങനെ മുണ്ടില്ലാതെ അടക്കണോ, തല എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ മുന്നിൽ നീ വരും, നിന്നെ ഞാൻ കൊണ്ടുവരും, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുറച്ചു നാൾ മുമ്പ് ചാമ്പിക്കോ എന്ന് പറഞ്ഞ് വീടിയെടുത്ത് കിടന്നില്ലേ കുറെ എണ്ണം ചാമ്പിക്കോ, നിന്നെ അല്ല ചാമ്പുന്ന ഒരു ദിവസം വരും. ഇവിടെ കിടന്ന് നീയൊക്കെ ചാമ്പി, എന്നാ മോളി പോകുമ്പോ റബ്ബ് എടുത്തിട്ട് ചാമ്പെന്ന് നമുക്ക് കാണാം. അത് അല്ല പറഞ്ഞതാ, ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നിനക്ക്, നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടത്തില്ല, നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ അതിനെ അവഗണിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താ? അള്ളാഹു പറയുകയാണ്, ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى അള്ളാഹു പറയുകയാണ് മൂന്നാമത്തെ ശിക്ഷ. അള്ളാഹു പറയുകയാ, ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞേക്കും, അള്ളാഹു പറയുകയാ, വമൻ അഅറല അൻ ദിക്രി ഫഇന്ന ലഹു മഈശത ലൻക. ഖുർആൻ പറയുന്ന മൂന്നാമത്തെ ശിക്ഷ. ഈ വയലു കേൾക്കാൻ വന്നിരിക്കുന്ന ഈ സഹോദരങ്ങളോട് ചോദിക്കുകയാ, കച്ചവടമൊക്കെ ഉണ്ടോ? വല്ലാത്ത പ്രയാസാവസ്ഥ.
കൊറോണ വന്നതിന് ശേഷം കച്ചവടമൊന്നുമില്ല, പൈസ ഒന്നുമില്ല, ഒരു ബർക്കത്തില്ല, ഒരു സമാധാനമില്ല, സന്തോഷമില്ല. വീട്ടിൽ കയറിയ പെണ്ണും പിള്ളയും ഭർത്താവും അടിയ, ഊടപ്പുറപ്പുകൾ തമ്മിൽ അടിയ, ഒരു സന്തോഷവും സമാധാനവും നമ്മളിൽ അധികം പേർക്കും ഇല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനം സന്തോഷം ഉണ്ട് നമ്മളിൽ അധികം പേർക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേർക്കും സന്തോഷവും സമാധാനവും ഇല്ല, ബർക്കത്തില്ല ജീവിതത്തിൽ. വീടിനകത്ത് കയറിയ കിടന്ന ഉറക്കം വരുന്നില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എന്തേ കാരണം? അള്ളാഹു പറയുകയാ, ഉസ്താദ് എന്തേ ഉസ്താദെ, നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താന്ന് അറിയണില്ല ഉസ്താദ്, ആകെ തകർന്നു കച്ചവടമൊക്കെ, പഴയതുപോലെ പൈസ ഒന്നും വരുന്നില്ല, വലിയ ബുദ്ധിമുട്ടാ, വലിയ പ്രയാസമാ. അതിന്റെ കാരണം എന്തെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. നിന്റെ നിനക്ക് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിന്റെ കാരണം, പെണ്ണെ നിന്റെ ജീവിതം ഇങ്ങനെ നരകിക്കാനുള്ള കാരണം ഞാൻ പറയാം. അള്ളാഹു പറയുകയാ, എന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടാ നീ പരിഗണിക്കോ? ഇല്ല. എന്റെ വിശുദ്ധമായ കലാമ നിന്റെ മുന്നിൽ ഓതുമ്പോ നീ കേൾക്കുന്നില്ല, നീ പരിഗണിക്കുന്നില്ല. പിന്നെ എങ്ങനെ നിന്നെ ഞാൻ വെറുതെ വിടും? നിന്റെ ദുനിയാവിലെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കി കളയും, നേരിക്കും പടച്ചവൻ. നിന്റെ ജീവിതം ഇടുങ്ങിയില്ലേ? കൊറോണ വന്നതോടുകൂടി ഇടുങ്ങിയില്ലേ? സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി വീടിനകത്ത് സമാധാനമില്ലാതെ നീ തന്നെ പറയണില്ലേ മരിച്ചാ മതിയെന്ന്? ചില സമയത്ത് തോന്നുന്നില്ലേ ആത്മഹത്യ ചെയ്യാ? അള്ളാഹു പറയുകയാ, നിന്റെ ജീവിതം ഞാൻ ഇടുക്കമാക്കും, ഞെരുക്കി കളയല്ല, സുഖിക്കാൻ വിടൂല നിന്നെ ഒന്നും. അള്ളാന്റെ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാതെ നടക്കുന്ന നിന്നെ സൂക്ഷിക്കാൻ വിടണം അല്ലാ, വിടൂല്ല. നിന്റെ ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കും, അള്ളാഹു കാക്കുമാറാകട്ടെ. അതാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം ഇവിടുത്തെ മാത്രമല്ല, ഇവിടുത്തെ മാത്രമല്ല, ദുനിയാവ് മാത്രമല്ല, ആഖിറവും, ആഖിറവും അള്ളാഹു നഷ്ടപ്പെടുത്തും. ദുനിയാവിലെ ജീവിതം മാത്രമല്ല, അല്ലാഹു പറയുകയാണ് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നാളെ എഴുന്നേറ്റ് വരുമ്പോ അതാ ചിലരുടെ കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല. ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം കണ്ണ് കാണാതെ ചെവി കേൾക്കാതെ പലരും നാളെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഖാല റബ്ബിനി മഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുമ്പോ കണ്ണ് കാണുമായിരുന്നു, ചെവി കേൾക്കുമായിരുന്നു, ഇന്ന് കാണുന്നില്ലല്ലോ, ഇന്ന് കേൾക്കുന്നില്ലല്ലോ, എന്തു പറ്റി പടച്ചവന്? അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുകയാഹു പറയുകയാണ്, ഖുർആനിന്റെ ആയത്തോതിയിട്ട് നിന്നോട് പറഞ്ഞപ്പോ പള്ളിക്ക് കൊടുക്ക്, പാപങ്ങൾക്ക് കൊടുക്ക്, യതീമീങ്ങൾക്ക് കൊടുക്ക്, മദ്രസകൾക്ക് കൊടുക്ക്, രോഗം പിടിച്ച് കിടക്കുന്നവന് കൊടുക്ക് പറഞ്ഞപ്പോ നീ കാണാത്തവനെ പോലെ നടന്നവനല്ലേ, കേൾക്കാത്തവനെ പോലെ നടന്നവനല്ലേ? ഉസ്താദന്മാര് വഅദിന്റെ മജ്‌ലിസിൽ വെച്ച് ചോർന്നൊലിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി സദഖ കൊടുക്കാൻ പറഞ്ഞപ്പോ നീ കേൾക്കാതെ നടന്നവനാ, കേൾക്കാതെ നടന്നവനാ. അല്ലാഹു പറയുകയാ, നിന്റെ മുന്നിൽ ക്യാൻസർ രോഗിയെ കൊണ്ടുവന്നില്ലേ, കാലില്ലാത്തവനെ കൊണ്ടുവന്നില്ലേ, എന്നിട്ടും നീ കൊടുക്കാതെ നടന്നവനാണല്ലോ. അതുകൊണ്ട് ഇന്ന് നിന്റെ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. ഹസറത്ത് ദുനിയാ വല്ലാഖിറാ, ദുനിയാവും ആഖിറവും അല്ലാഹു നഷ്ടപ്പെടുത്തുകയാ, ദുനിയാവും ആഖിറവും അല്ലാഹു നഷ്ടപ്പെടുത്തുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, നിന്റെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ ദുനിയാവും പോകും, നിന്റെ ആഖിറവും പോകും. ഈ വഴികൾ കാമന്നിരിക്കുന്ന പെങ്ങള് നീ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സറിഞ്ഞ് ചിരിക്കാറില്ല. എത്രയോ കാലമായി നീ ഒന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട്
കാരണം സന്തോഷമില്ല, സമാധാനമില്ല. ഉസ്താദേ എന്തൊരു ജീവിതമാണ്, എന്നാണ് എനിക്കൊരു സമാധാനമുള്ള ജീവിതം കിട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ടവര്, ലോകത്തിൽ നിന്ന് കിട്ടാക്കനിയായി മാറിയിരിക്കുന്നത് സമാധാനമാ? വീട്ടില് സമാധാനമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അധികം പേരും പറയുന്ന ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനമില്ല. സത്യത്തിൽ ഒരു മനുഷ്യന്റെ വീട് അവന് സമാധാനം കൊടുക്കുന്ന ഇടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരാൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ അവൻ പൈസ കൊണ്ടുണ്ടാക്കിയ വീടിനകത്ത് കയറിയാൽ മതി, അവന് സമാധാനം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ നമുക്കുണ്ടോ? ഇല്ല. ഇന്ന് നമ്മൾ വീട്ടിൽ പോയാൽ നമ്മുടെ പെണ്ണും പിള്ളയെ നമുക്ക് കാണുമ്പോൾ തന്നെ കീരിയും പാമ്പിനെ പോലെ ഭാര്യയും ഭർത്താവും, ഭാര്യയും ഭർത്താവും കാണുമ്പോൾ തന്നെ കടിച്ചു കീറാൻ നിൽക്കുക. എന്നാൽ ഇവർ രണ്ടുപേരും ഒരു പുതപ്പിന്റെ കീഴിലാണ് ഉറങ്ങണേ. അന്ന് ചിന്തിക്കുക, ഉമ്മ തന്നെ മക്കളോട് ചോദിക്കുന്നേടാ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ വയറ്റിലല്ലേ കിടന്നേ, എന്നിട്ട് എന്താടാ ഇങ്ങനെ തല്ലുന്നേ? വീട്ടിൽ വറക്കത്തുണ്ടോ? പൈസ ഉണ്ട്, തിന്നിട്ട് വയറ് നിറയണില്ല. മട്ടൻ മന്തി തിന്നിട്ടും വയറ് നിറയണില്ല. സുന്ദരിയായ പെണ്ണും പിള്ള കൂടെ കിടക്കുന്നുണ്ട്, തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. മക്കൾ മൂന്നാലെണ്ണം ഉണ്ട്, അവന്മാരുടെ മുഖത്ത് തൂക്കിയിട്ട് സന്തോഷം കിട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അഭിവൃദ്ധിയും ജീവിതത്തിലില്ല. എന്തേ അതിൻ്റെ കാരണം? എന്തേ അതിൻ്റെ കാരണം? ചിലപ്പോൾ നിങ്ങൾ ഉസ്താദിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയുടെ കുഴപ്പം കൊണ്ടാണോ? അതാണ് ഇപ്പോൾ എല്ലാം കന്നിമൂലയില്ല. ഉസ്താദന്മാരുടെ മുമ്പിൽ വന്നിട്ട് മസറി ഒഴിക്കുന്നതിന് പകരം ചോദിക്കുന്ന ഉസ്താദ് കന്നിമൂലയിൽ അവിടെ അങ്ങനെ വരാമോ, ബാത്റൂം അവിടെ വരാമോ, വാതിൽ ഇങ്ങോട്ട് വെക്കാമോ, അടുക്കള അങ്ങോട്ട് വെക്കാമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉസ്താദ്? ഇതാ ഇന്നത്തെ വിഷയം. കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടാ, പക്ഷേ കന്നിമൂല മാത്രമായിപ്പോയി ഇന്നത്തെ പെണ്ണുങ്ങൾക്ക്. എടാ, നിന്റെ വീടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പൈസ ഒന്നും എനിക്ക് തരണ്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ വീടിനകത്ത് സന്തോഷം പോയി, സമാധാനം പോയി, ബറക്കത്ത് പോയി, റഹ്മത്തിന്റെ മലക്കുകൾ പോയി, പരസ്പരമുള്ള സ്നേഹം പോയി. ഇന്ന് നിന്റെ വീട് നരകമാകാനുള്ള കാരണം ഒരു ശാപമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു കാക്കുമാറാകട്ടെ. നിങ്ങളുടെ വീട് മുഴുവൻ ഇങ്ങനെ ആകാനുള്ള കാരണം, ശാപം കിട്ടിയാൽ രക്ഷപ്പെടുവോ? ആക്കാമാരെ രക്ഷപ്പെടുവോ? ഇല്ല. രക്ഷപ്പെടുവോ താത്ത? നിന്റെ വീടിനകത്ത് ശാപം വീഴുന്നുണ്ട്, കണ്ണുനീര് വീഴുന്നുണ്ട്. ആ കണ്ണുനീര് തുടച്ചാൽ നിന്റെ വീട്ടിൽ സമാധാനം കിട്ടും, ഇല്ലെങ്കിൽ ഒരു കാലത്തും ഉണ്ടാകില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരാം എന്താ അതിൻ്റെ കാരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലത്തിരുന്ന് കരയും. അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലത്തിരുന്ന് കരയും. അഞ്ച് കാര്യവും ഞാൻ പറയുന്നില്ല, ഒന്ന് പറയാം. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവരുടെ വീടിനകത്തും ഖുർആൻ ഉണ്ട്. ആ ഖുർആൻ ആ വീട്ടുകാർ തുറന്നു ഓതാതെ വന്നാൽ ഖുർആൻ കരയും. എങ്ങനെ കരയും? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തുണ്ട്. ആ ഖുർആൻ ആ വീട്ടുകാർ തുറന്നു ഓതാതെ വന്നാൽ ഖുർആൻ കരയും. ഖുർആനിന്റെ കണ്ണുനീര് വീണ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇങ്ങനെ ചിന്തിക്ക്, നിന്റെ അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുന്നുണ്ട് ഖുർആൻ. കൈ ഇന്നത്തെ ദിവസം ഖുർആൻ കൈ കൊണ്ട് തൊട്ട പെണ്ണും കിടക്കുമെന്ന് കൈപൊക്കിക്കെ. ഓതിയവരല്ല തൊട്ടവര്, ആണുങ്ങള് പൊക്കണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ. എന്നിട്ട് നിനക്ക് എന്ത് വേണം? സമാധാനം, സന്തോഷം, ബർക്കത്ത്, പൈസ, മലക്ക് എല്ലാം വരും. കാത്തിരുന്നു അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്ത് ഇന്ന് ഇരുന്നിട്ട് നിനക്കൊന്ന് തൊടാൻ പറ്റിയില്ലല്ലോ. ഇരിക്കണ എല്ലാ താത്താമാർക്കും ഖുർആൻ തൊടാൻ പറ്റാത്ത സമയമാണെന്ന് പറയാൻ ബന്ധം മരക്കുന്നല്ലോ. നിങ്ങൾ എല്ലാവരും അത് ചിന്തിക്ക്, ഖുർആൻ നിങ്ങളുടെ വീടിനകത്തിരുന്ന് കരയ. ആ ഖുർആനിന്റെ ശാപം എന്ന് നിന്റെ വീട്ടിൽ നിന്ന് മാറുന്നു, അന്നേ നിന്റെയൊക്കെ വീട് നേരെയാകത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാ ഈമാൻ തരുമാറാകട്ടെ. ആദ്യം പോയിട്ട് അതിന്ന് എടുത്ത് പൊടിയൊക്കെ ഒന്ന് തുടച്ചാൽ മതി. എല്ലാ ദിവസവും ഖുർആൻ ഒന്ന് തുറക്ക്. അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന അമൂല്യ നിധിയല്ല ഖുർആൻ. ഇത് ഞാൻ ഉംറയ്ക്ക് പോയിട്ട് വന്നപ്പോൾ, ഇത് ഹജ്ജിന് പോയിട്ട് വന്നപ്പോൾ അങ്ങനെ വെക്കാനുള്ളതല്ല. സത്യം പറഞ്ഞ ഒരു ഖുർആൻ മതി വീട്ടിൽ, എല്ലാ ദിവസവും എടുത്താൽ മതി. ഇനി അഞ്ചെണ്ണം ഉണ്ടോ? ഓരോ ദിവസവും ഓരോ ഖുർആൻ ഉണ്ട്. അല്ലാതെ കൊണ്ടടച്ചു വെക്കരുത്, ശാപം കിട്ടും, കണ്ണുനീര് വീഴും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആനിന്റെ കണ്ണുനീര് വീണ നിന്റെ വീടൊക്കെ നിന്ന് കത്തും. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ.
അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് പോയിട്ട് വിശുദ്ധമായ ഖുർആൻ എടുക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ തുടക്ക്, അൽഹംദുലില്ലാ ഒരു മുത്തം കൊടുത്തിട്ട് അവിടെ വയ്ക്ക, ബാക്കി നാളെ എടുക്കാം. അള്ളാഹിമാന്തരമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ അൽഹംദുലില്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മഴയുടെ കാലാവസ്ഥയൊക്കെ അല്ലേ, അപ്പൊ ഇൻഷാല്ലാ നിർത്തിക്കൂടെ നിർത്തിക്കൂടെ ഇൻഷാല്ലാ ഒരു നന്മ പറഞ്ഞുതരട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ പാപ്പ എന്നെ കൊണ്ട് രണ്ടാമത് പറയിപ്പിക്കല്ലേ, പൊക്കു പാപ്പ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതാൻ പറഞ്ഞോ? ഇല്ല, സ്നേഹിച്ചാ മതി. വല്ലവന്റെ ഭാര്യയെ സ്നേഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. തേച്ചിട്ട് പോത്തേയുള്ള അവനെക്കാല് നല്ലത് വല്ല പ്രയോജനമുള്ളതിനെ സ്നേഹിക്കുക. നിങ്ങളോട് ഞാൻ പറയുന്നു, ഖുർആനിലെ ഒരൊറ്റ സൂറത്തിനെ സ്നേഹിക്കൂ, അൽഹംദുലില്ലാ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ ഖുർആനും കരയുന്നുണ്ട്, നീയും ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കരയുന്നുണ്ട്, ഈ ഞാൻ വെച്ചിക്കുമാരെ പറ്റിപ്പോട്ടെ എന്ന് പറഞ്ഞാല് നിങ്ങൾ രണ്ടുപേരും കരച്ചല. അതുകൊണ്ട് കരച്ചില് മാറ്. അൽഹംദുലില്ലാ ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിനെ സ്നേഹിക്ക്, സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ സ്നേഹിച്ചൂടെ, സ്നേഹിച്ചുകൂടെ. ഇൻഷാല്ലാ നിയത്തി കൈവക്കി, സ്നേഹിക്കുമെന്ന് നിയത്തി ചെയ്യുന്നവര്. പൈസ ഒന്നും ചോദിച്ചില്ല, ഒരു സൂറത്തെ ചോദിച്ചുള്ളൂ. വാപ്പ നീ കരയും വാപ്പ, ഞാൻ ഉറപ്പായിട്ട് പറയുക, പ്രതിഫലം പറയുമ്പോ നീ കരയും കൈവക്കാത്തത് ഓർത്തിട്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രതിഫലം പറയട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് പടച്ചറപ്പ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? വെള്ളിയാഴ്ച ദിവസം പലരുടെയും മയ്യത്തിവിടത്തെ പള്ളിയിൽ കൊണ്ടുവച്ചല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളിയാഴ്ച മരിച്ചവരുടെ മയ്യത്ത് കണ്ടിട്ടില്ലേ? ഇപ്പൊ മയ്യത്ത് വെള്ളിയാഴ്ച വരക്കില്ലേ? വെള്ളിയാഴ്ചയൊക്കെ മയ്യത്ത് കൊണ്ടുവച്ച കാലം മറന്നുപോയി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ഉണ്ടോ? കാരണം എന്തേ? യോഗം ഇല്ല. ഇനി യോഗം വേണം വെള്ളിയാഴ്ച മരിക്കണം. ചിലരുടെയൊക്കെ ജനാസ കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചപ്പോ പടച്ചുവനെ അവരൊക്കെ ഇവ എന്ത് ചെയ്തിട്ടാണല്ലോ വെള്ളിയാഴ്ച മരിച്ചത്? അലൈക്ക എന്ത് ചെയ്തിട്ടാ റബ്ബ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു മരണം? നിസ്കരിച്ചോണ്ടിരുന്നപ്പോ വെള്ളിയാഴ്ച ദിവസം മരിച്ചു. ചില പെണ്ണുങ്ങൾ ചോദിക്കുക, പടച്ചുവനെ നമ്മളെ തന്നെ പള്ളി കൊണ്ടുവച്ചപ്പോ പള്ളി മുഴുവനും നിസ്കരിക്കാൻ ആള്, എടാ ഇവിടത്തെ ഏറ്റവും വലിയ സമ്പന്നം മരിച്ചപ്പോ പോലും അത്ര ആളില്ല. ഒരു പാവപ്പെട്ട പാപ്പ മരിച്ചപ്പോ പള്ളി കൊണ്ടുവച്ചപ്പോ അകമ്പള്ളിയും പുറംപള്ളിയും എല്ലാം നിറയെ ആള്. എന്തേ അതിന്റെ കാരണം? ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ പെണ്ണുങ്ങൾ പറയും, ഉസ്താദെ എന്റെ ഉമ്മച്ചി സംസം വെള്ളം കുടിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാ മരിച്ചത്. ഞാൻ കേട്ടു ഉസ്താദെ, പറയത്തില്ലേ? പറയത്തില്ലേ? നിനക്ക് എന്തോ കിട്ടും, നിന്റെ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിച്ച, എന്തെങ്കിലും കിട്ടും? ഒന്നും കിട്ടത്തില്ല. വാപ്പ ഉസ്താദെ വെള്ളിയാഴ്ച എന്റെ വാപ്പ മരിച്ചേ. ചില മക്കള് പറയും, ചേട്ടൻ നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്തോ കിട്ടൂടാ, നിനക്കൊരു ചുക്കും കിട്ടത്തില്ല. വല്ലതും കിട്ടണമെങ്കിൽ നീ അങ്ങനെ മരിക്കേ. വാപ്പ മരിച്ചെങ്കിൽ വാപ്പാക്കി കിട്ടി, നീ മരിച്ച നിനക്ക് കിട്ടും. പറഞ്ഞുകൊണ്ട് കിടക്കണം, നിനക്കൊരു ചുക്കും കിട്ടത്തില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഈ സൂറത്തിന് നിങ്ങൾ സ്നേഹിച്ചാൽ അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിനക്ക് റബ്ബ് ഒരു നല്ല മരണം തരും. ഒന്നാമത്തെ പ്രതിഫലം ഒരു നല്ല മരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല പറഞ്ഞില്ലേ, മരിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടി മരിക്കണം. ചുമ്മാതെ മരിച്ചാ പോരാ, എന്തായാലും മരിക്കും. ഈ സിറാജ് എന്തായാലും മരിക്കും. എവിടെ കടന്ന് മരിച്ചാലും എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളു, അത് റോഡിലാണോ വണ്ടിയിലാണോ പള്ളിയിലാണോ, എവിടെ കടന്ന് മരിച്ചാലും എനിക്ക് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിച്ചാ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടോ എവിടെ അല്ല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂ. അല്ലാഹ് പറയുകയാ, എവിടെ കടന്ന് വേണമെങ്കിലും മരിച്ചോ, പക്ഷേ മരിക്കുമ്പോ എന്തു പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇത് പറഞ്ഞിട്ടേ മരിക്കാവൂ. നിന്റെ നാവ് കൊണ്ട് നീ അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. അത് പറഞ്ഞു മരിച്ചാ കിട്ടുന്ന പ്രതിഫലം, നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. പക്ഷേ ഒരാള് മരിക്കുമ്പോ ലൈലാഹ ഇല്ലല്ലാ എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ച അവൻ സ്വർഗത്തിലേക്ക് കടന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചെന്നാ പറഞ്ഞത്. അതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം ബാപ്പാ. അതുകൊണ്ട് ഖുർആനിനെ സ്നേഹിച്ചാൽ റബ്ബ് നിനക്ക് നല്ല മരണം തരും. രണ്ട്, നിന്റെ മുഖം കണ്ടവരാരും നിന്നെ മറക്കൂല. മരിച്ചു മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിച്ച് നിന്റെ വീടിനകത്ത് കടത്തുമ്പോ കണ്ടവരാരും നിന്നെ മറക്കില്ല. അവര് പറയും മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. ഞാനിത് പറഞ്ഞപ്പോ നിങ്ങളുടെ പലരുടെയും ഹൃദയത്തില്, നിങ്ങളുടെ മനസ്സിൽ പലരുടെയും മുഖം വന്നില്ലേ ഉസ്താദ് പറഞ്ഞത് സത്യമാണ്? എന്റെ ഉസ്താദേ, ഞാൻ കണ്ടതാണ് ആ ഉമ്മയുടെ മുഖം, ആ ഉപ്പാന്റെ മുഖം ഞാൻ കണ്ടതാണ്. എന്തൊരു വെളിച്ചമായിരുന്നു, എന്തൊരു പ്രകാശമായിരുന്നു. ചിരിച്ചുകൊണ്ട് കടന്ന പലരുടെയും മുഖം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പെങ്ങളെ, നിനക്കും അങ്ങനെ കിടക്കണ്ടേ? മരിച്ചു കിടക്കുമ്പോ കൊതിപ്പിക്കണ്ടേ? മയ്യത്ത് കാണാൻ വരുന്നവൻ പറയണം മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. അല്ലാ, അതുപോലെയുള്ള ഒരു മരണം തരണേ അല്ലാ. രണ്ടാമത്തെ പ്രതിഫലം, ഒന്ന് നല്ല മരണം, രണ്ട് നിന്റെ മുഖം കണ്ടവരാരും നിന്നെ മറക്കൂല. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, നീ മരിച്ചെന്ന് പറഞ്ഞ് വിളിച്ചു പറയുമല്ലോ, നിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ ഒഴുകുകയാ. ടാർപ്പ വലിച്ചു കെട്ടി, കസേര നിരത്തി, ലൈറ്റ് കെട്ടി, വീടിന്റെ പരിസരത്ത് തീ കൂട്ടിയിട്ട് വെള്ളം ചൂടാക്കുകയാ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കിടത്തി, ചെറിയ സുഗന്ധം തേച്ച വെള്ളത്തിനകത്ത് നിന്നെ കുളിപ്പിച്ചു, നഖത്തിനടിയിലുള്ള അഴുക്കുകൾ എടുത്തു മാറ്റി, നിന്നെ നല്ലതുപോലെ വൃത്തിയാക്കി, ഉതുപിടിപ്പിച്ചു, ശരീരം തുടച്ചു വൃത്തിയാക്കി, കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വന്ന് മൂന്ന് കഷ്ടം വെള്ളത്തുണികളുടെ മുകളിൽ മലർത്തിക്കടത്തി, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കും. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയും നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരും നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരും നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പടച്ചവനെ, മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞു വെച്ചു, കാണുന്നവരൊക്കെ കണ്ടോ പുതിയാൻ പോകുകയാണ്. പടച്ചവനെ, ജനങ്ങൾ കാണാൻ വന്നു, കണ്ടതൊക്കെ മതി പുതിയാൻ പറഞ്ഞു, ജനാസ പൊതിഞ്ഞു, മയ്യത്ത് കെട്ടിൽ വന്നു, മയ്യത്ത് കെട്ടിൽ വന്നു, ജനാസ എടുത്ത് മലർത്തിക്കടത്തി. ആര് ചുമക്കും വാപ്പാ? മയ്യത്താര് ചുമക്കും? നീ സാധാരണ ഒരു മനുഷ്യനല്ല, നീ സാധാരണ ഒരു ഉമ്മയല്ല, നീ ഖുർആനിനെ ഇഷ്ടപ്പെട്ടവളാണ്, നീ ഖുർആനിനെ സ്നേഹിച്ചവനാവാപ്പാ. നീ സാധാരണ ഒരാളല്ല, നിന്റെ ജനാസ ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവനല്ല. ആരാ ചുമക്കുന്നത്? ആരാ ചുമക്കുന്നത്? വി വി ഐ പി അല്ലേ? നിന്റെ ജനാസ ദുനിയാവിൽ വെച്ച് ചുമക്കാന് വരുമ്മാ? പടച്ചവനെ.